അങ്ങനെ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിയമസഭ ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി സർക്കാർ നിഷേധിച്ചു. പുരോഗമനവാദവും സ്ത്രീ സുരക്ഷയും ഉറപ്പു നൽകുന്ന സാക്ഷര കേരളത്തിനാണ് ഈ സംഭവം എന്നോർക്കണം. നാടിനെ നടുക്കിക്കൊണ്ട് വളരെ ഞെട്ടലോടെയായിരുന്നു കേരളം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ കേട്ടത്. റിപ്പോർട്ട് 4 വർഷത്തിലധികം പൂഴ്ത്തിവെച്ചതും പോരാ, ഇതുവരെ അതിനെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിയമസഭ ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷവും രംഗത്ത് വന്നിരുന്നു. സ്ത്രീകളെ ബാധിക്കുന്ന വിഷയം ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് സഭയ്ക്ക് നാണക്കേടാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സഭയിൽ ഉന്നയിക്കാൻ കാരണം സ്പീക്കറാണ്. ഈ വിഷയം ചോദ്യമായി താൻ സഭയിൽ നേരത്തെ കൊണ്ടുവന്നിരുന്നു. എന്നാൽ ചോദ്യമായി കൊണ്ടുവരേണ്ട വിഷയമല്ലെന്നും സബ്മിഷനായി കൊണ്ടുവരേണ്ടതാണെന്ന് സ്പീക്കർ വ്യക്തമാക്കിയിരുന്നു. അവതരണാനുമതി ഇല്ലെങ്കിൽ എന്തിനാണ് ചോദ്യം അനുവദിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. അടിയന്തര പ്രമേയം സംബന്ധിച്ച് നിരവധി കീഴ്വഴക്കങ്ങൾ സഭയുടെ മുന്നിലുണ്ട്. അനുവദിക്കണോ വേണ്ടയോ എന്ന സ്പീക്കറുടെ വിവേചനാധികാരത്തെ ചോദ്യം ചെയ്യുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പ്രതിരോധത്തിലാണ്. അതുകൊണ്ടാണ് സഭയിൽ ചർച്ച അനുവദിക്കാത്തത്. സ്പീക്കറുടെ നടപടിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിയമസഭ ചർച്ച ചെയ്യണമെന്ന് ചൂണ്ടിക്കാട്ടിയ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷത്തിൽ നിന്ന് കെ കെ രമയാണ് അവതരണാനുമതി തേടി നോട്ടീസ് നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾക്കെതിരായ ക്രൂരമായ ലൈംഗിക കുറ്റകൃത്യങ്ങളുണ്ടെന്നും എന്നാൽ സർക്കാർ കേസുമായി മുന്നോട്ട് പോകുന്നില്ലെന്നും ഇത് സമൂഹത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ടെന്നും കെ കെ രമ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി സ്പീക്കർ എ എൻ ഷംസീർ നിഷേധിക്കുകയാണ് ചെയ്തത്. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിൽ അവതരണാനുമതി ഇല്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. വാക്കൌട്ട് നടത്തിയ ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ നിയമസഭ കൗരവസഭയായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. സഭയിൽ ചോദ്യം ചോദിക്കാൻ പോലും അനുവദിക്കുന്നില്ലെന്നും ചോദ്യത്തിന് മറുപടിയില്ലെന്നും സതീശൻ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ സർക്കാരിന് താല്പര്യമില്ല. സർക്കാരും മന്ത്രിയും ലൈംഗിക കുറ്റകൃത്യങ്ങളെ ഒളിച്ചുവെക്കുകയാണ്. ഈ സർക്കാരിന് സ്ത്രീകൾ എങ്ങനെ വിശ്വസിക്കും? അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ച ചെയ്യാത്തത് നിയമസഭയ്ക്ക് അപമാനമാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. എംസി ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.